അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു വെള്ളരിക്ക മോരുകറി. പക്ഷേ ഇത് കേരള സ്റ്റൈലല്ല, നമ്മളുടെ അയൽ സംസ്ഥാനമായ കർണാടക സ്റ്റൈലിലാണ്. അതിൻ്റെ പേര് അവിടെ കർണാടകയിൽ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗതേക്കായി മജ്ജിഗെ ഹുളി എന്ന് പറയും. അതായത് സൗതേക്കായി എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക, മാംഗ്ലൂർ കുക്കുംബർ എന്ന് പറയും. മജ്ജിഗെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർ മിൽക്ക്, അതല്ലെങ്കിൽ നമ്മുടെ മോരുണ്ടല്ലോ കട്ടിയുള്ള മോര്. ഹുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയുള്ളത്, അതല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള ഒരു ചാറ്. ഇത്ര ഇതിൻ്റെ മൂന്നും കൂടിയുള്ള പേര് പോലെ തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതായത് വെള്ളരിക്കയും മോരും പിന്നെ ആ മോരിൻ്റെ പുളിയും ഇത്രയും ചേർന്നിട്ട് നമ്മൾ ഉണ്ടാക്കുക. അത് വളരെ എളുപ്പമാണ്. അതിൻ്റെ പാചകം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു അര കിലോയ്ക്ക് താഴെ ഒരു 400 ഗ്രാം വെള്ളരിക്കാൻ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 1 കപ്പ് വെള്ളമൊഴിക്കുന്നു. 1 കപ്പോ 1.5 കപ്പോ വെള്ളമാകാം, കുഴപ്പമില്ല. 1.5 അല്ലെങ്കിൽ 2 വരെയായാലും കുഴപ്പമില്ല, കാരണം അതിൻ്റെ ഗ്രേവി നിങ്ങൾ അരപ്പ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനകത്തേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പും 1 തണ്ട് കറിവേപ്പില ഇട്ടു. അതിനകത്തേക്ക് നമ്മൾക്ക് ചെറുതായിട്ട് നമ്മൾ ഈ പച്ചടിക്ക കറിയില്ലേ, അതേപോലെ തന്നെ അരിഞ്ഞിട്ടുള്ള വെള്ളരിക്ക. വെള്ളരിക്ക എപ്പോഴും സൂക്ഷിക്കുക. വെള്ളരിക്ക നല്ല മഞ്ഞ കളറുള്ളതാണെങ്കിൽ പെട്ടെന്ന് വേഗം, പച്ചക്കളറിലാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും വേഗം. അത് നോക്കി വേവിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് ചെയ്യുക. ഇനി നമുക്കിത് ബന്ധു വരുമ്പോൾ നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അരപ്പിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പീരയാണ്. 1 കപ്പ് തേങ്ങാപ്പീരയിലേക്ക് നമ്മൾ അധികം ചേരുവകളൊന്നും ചേർക്കില്ല. ഇതിനകത്ത് ആകെ ചേർക്കുന്നത് 2-3 ഐറ്റമുള്ളൂ. ഒരു 4 പച്ചമുളക്, വേണമെങ്കിൽ നിങ്ങൾക്ക് 6-8 വരെ പോകാം, കുറച്ച് എരിവുള്ളത് നല്ലതാണ്. പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം പച്ചരിയാണ്. പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്, അല്ലാന്നുണ്ടെങ്കിൽ വറുത്തിട്ട് ചെയ്യാം. ഇതിന് പകരം അവലും ചേർക്കാവുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അരിയുടെ 1 ടീസ്പൂൺ ചേർത്ത് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അത് അരച്ചെടുക്കുക. വേറെ ഒന്നും ചേർക്കേണ്ട. ഇത് വേറൊരു രീതിയുണ്ട്, അതിനകത്ത് നമുക്ക് ജീരകവും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് അരക്കുന്ന വേറൊരു രീതിയുണ്ട്, അത് വേറൊരിക്കലും അവതരിപ്പിക്കാം. ഇത്ര അരപ്പ് റെഡി കഴിയുമ്പോൾ നമ്മുടെ വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ടാവും. വെള്ളരിക്കയുടെ നിറം മാറി, അതിനകത്ത് വെന്ത ഒരുപാട് നമുക്ക് മനസ്സിലാകുമല്ലേ, കപ്പ വെന്ത് വരുന്ന പോലെ തന്നെ. അത് വെന്ത പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഈ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടം കൂടി ചേർക്കും. ഇതിനകത്ത് അരിയുള്ളത് കൊണ്ടിട്ട് കുറച്ച് വെള്ളം ഞാൻ കൂടുതൽ ചേർക്കണം എന്ന് ആദ്യം പറഞ്ഞതിന് കാരണം അതാണ്, അരിയുണ്ട്. അരിയുള്ളത് കൊണ്ടിട്ട് പെട്ടെന്ന് ഇത് കുറുകും. അപ്പോൾ കുറുകുന്നത് കൊണ്ടിട്ട് നമ്മളിപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മിക്സി കഴുകിയിട്ട് ഏകദേശം 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തു. കാരണം വേണമെങ്കിൽ കൂടുതലാകും, അപ്പോൾ ഒരു ഒഴിച്ചു കൂട്ടാൻ പോലെ ഞാൻ ഇത്ര കുറുക്കിയെടുക്കുന്നത്. അതുകൊണ്ടിട്ട് തൈര് ചേർക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് ശരിയായിക്കോളും. ഇനി ഇതിനകത്ത് കിടന്ന് ഈ തൈരിൽ ഈ അരിയുടെ ഈ അരച്ച അരിയിൽ കിടന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചൊന്ന് വെന്തൊന്ന് കുറുകി വരും. കുറുകി നന്നായിട്ട് അരിയുടെ ആ പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾക്ക് തേങ്ങ ഉള്ളത് കൊണ്ടിട്ട് പച്ചമണം അത്ര ഫീൽ ചെയ്യില്ല. അതിനകത്തേക്ക് നമ്മൾക്ക് 1 കപ്പ് തൈര്, അത് കുറച്ച് 1/2 കപ്പ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേർക്കാം. പക്ഷേ അതിനായിട്ട് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് തൈര് മാത്രമായിട്ട് ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉടനെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു മിനിറ്റ് ഒന്ന് ചൂടിൽ ഇളക്കി ഇളക്കി കൊടുത്തൊന്ന് വേവിക്കുന്നത് കറിക്ക് നല്ലതാണ്. കാരണം അതിനകത്തുള്ള തൈരിലുള്ള ആസിഡ് പുറത്തേക്ക് വരും. ആസിഡിലെ തൈരിലെ വെള്ളമാണ് ഈ ആസിഡായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ കട്ടിയായിട്ടുള്ള അംശം, അല്ലെങ്കിൽ പനീറാണ് അതിനകത്ത് ബാക്കിയുള്ളത്. അപ്പോൾ ആ തൈരിന്ന് ആസിഡ് പുറത്തിറങ്ങുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കി നമുക്കത് വേവിച്ച് കഴിയുമ്പോൾ പുളി വരും. അതുകൊണ്ടിട്ടാണത് പുളി വരുത്താനുള്ള ഒരു ഉപായമാണത്. അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തേക്ക് നല്ല കുറുകിയിരിക്കുന്ന ചാറാണ്, നിങ്ങൾക്ക് വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കാവുന്ന, നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചിടാം. താളിച്ചിടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എണ്ണ ചേർക്കാവുന്നതാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം അത് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചേർക്കാത്തത് കൊണ്ടിട്ട് കുറച്ച് എണ്ണ കൂടുതലുള്ളത് ആ കറിക്കൊരു പ്രത്യേക രുചി, എണ്ണയുടെ ആ രുചി കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ കൂടുതലെടുത്തത്. കുറക്കണം എന്നുള്ളവർക്ക് കുറക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അരച്ച് ജീരകവും ചേർക്കുന്നുണ്ട്. കൂടുതലാണ് അത് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം. പിന്നെ 4 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ആ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. ജീരകം വറുത്ത് നന്നായിട്ട് ആ ഫ്ലേവർ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കത് ചേർക്കാവുന്നതാണ്. ജീരകം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്കത് ആദ്യം അരക്കണ സമയത്ത് ചേർക്കാവുന്നതാണ്. അതിന് പകരം ഞാനിപ്പോൾ കൂടുതൽ ജീരകം കുറച്ച് കൂടുതൽ എടുത്തിട്ട് വറുത്തിട്ടുണ്ട്. അതും ചേർത്ത് ആ വെന്ത് വന്ന കൂട്ടിലേക്ക്, കറിക്കൂട്ടിലേക്ക് കൂടി ചേർക്കുക. ഉടനെ തന്നെ ഞാൻ സാറിന് ചെയ്യുന്ന പോലെ അതൊന്ന് ഇളക്കി അതിൻ്റെ ആ ഫ്ലേവർ, എണ്ണയുടെയും ജീരകത്തിൻ്റെയും ഫ്ലേവർ ഒന്ന് പടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും ആ ജീരകത്തു നിന്ന് ആ ഒരു ഫ്ലേവറെല്ലാം ഇറങ്ങും. ജീരകം ചേർത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് മഞ്ഞ കളറിലേക്ക് വരും. അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ അത് മാറിക്കൊള്ളൂ. അത് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് പകർന്നു കഴിഞ്ഞാൽ
വളരെ രുചികരമായിട്ടുള്ളൊരു തൊടുകറി പോലെ എന്തെങ്കിലും ഒരു തോരനും ഇതും മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഒരു പപ്പടമോ മുളക് പപ്പടമോ അല്ലെങ്കിൽ ഒരു അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുശാലായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കുക. വളരെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. തൈരുണ്ട്, മോരുണ്ട്, തേങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്. അപ്പോൾ എല്ലാം ചേർന്നിട്ടുള്ളൊരു സമീകൃത കറി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.